നമസ്കാരം, ഞാൻ ഷാജഹാൻ ബ്രെയിൻ ടച്ച്. നമുക്ക് ആസ്തമയെപ്പറ്റി അല്പം മനസ്സിലാക്കാം. ലോകത്ത് 30 കോടിയിലധികം ആളുകൾ ആസ്തമ മൂലം പ്രയാസപ്പെടുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ തന്നെ 2.5 ലക്ഷം ആളുകൾ പ്രതിവർഷം ആസ്തമ മൂലം മരണപ്പെടുകയും ചെയ്യുന്നു. ചുമ, വലിവ്, ശ്വാസമുട്ട്, നെഞ്ച് വലിഞ്ഞു മുറുകുന്നത് പോലെ തോന്നൽ തുടങ്ങിയവയിലൂടെയാണ് ഇതിൻ്റെ തുടക്കം. ആസ്തമ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ആന്തരികാവയവങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ധാരാളം ചെറിയ അറകളുള്ള സ്പോഞ്ച് പോലെയാണ് നമ്മുടെ ശ്വാസകോശം. ബ്രോങ്കി, ബ്രോങ്കിയോ തുടങ്ങിയ ഭാഗങ്ങൾ ശ്വാസകോശത്തിനകത്ത് നമുക്ക് കാണാവുന്നതാണ്. ശ്വാസകോശ നാളത്തിലൂടെ ശ്വാസം ഉള്ളിലോട്ട് വലിക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ശ്വാസകോശം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. നേരിയ മസിലുകളുള്ള ശ്വാസകോശ നാളം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഒരു മോഡലാണ് നാം ഇപ്പോൾ കാണുന്നത്. പ്രത്യേക മണം, പൊടി, തണുപ്പ് തുടങ്ങി ആസ്തമയ്ക്ക് കാരണമായി നാം പറയുന്ന ഏതെങ്കിലും ഒന്ന് ഒരാൾക്ക് അനുഭവപ്പെട്ടാൽ ശ്വാസകോശ നാളത്തിൻ്റെ മസിലുകൾ സങ്കോചിച്ച് ശ്വാസകോശ നാളം ചുരുങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നത്. ചിത്രത്തിൽ ഇടതുഭാഗത്തേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശ നാളം ചുരുങ്ങുന്നതിൻ്റെ രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ശ്വാസകോശം ഈ രൂപത്തിൽ വികസിക്കുന്നതും സങ്കോചിക്കുന്നതും. ശ്വാസകോശത്തിന് ഹാനികരമായ പൊടി, പുക, അതല്ലെങ്കിൽ രാസപദാർത്ഥങ്ങളോ മറ്റോ ശക്തമായ തോതിൽ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കടക്കേണ്ടി വന്നാൽ ശ്വാസകോശം സങ്കോചിക്കുകയും അതിനെ ഉള്ളിലേക്ക് കടത്തിവിടാതെയിരിക്കുകയും ചെയ്യും. ഇത് മിക്കവാറും എല്ലാ ആളുകളും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യമായിരിക്കാം. എന്നാൽ നേരിയ തോതിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ശ്വാസകോശം ശക്തമായി പ്രതികരിക്കുന്നതാണ് ആസ്തമയുടെ കാരണം. എന്തുകൊണ്ട് ശ്വാസകോശം ഇങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ കാരണത്തെ ഇല്ലാതെയാക്കലാണ് ബ്രെയിൻ ടച്ചിൽ ആസ്തമയ്ക്ക് നടത്തുന്ന ചികിത്സ. ആയതിനാൽ ഒരു തവണ ഭേദപ്പെട്ട രോഗം പിന്നീട് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോർവേഡ് ചെയ്യണമെന്ന് താൽപ്പര്യപ്പെടുന്നു. ഷാജഹാൻ ബ്രെയിൻ ടച്ച്.